എൻ്റെ കട്ട സി ഡി വെച്ചിട്ടുണ്ട് നിങ്ങൾ, സെലഫീനോട് വാങ്ങിയ സി ഡി. അതിപ്പോ എന്താ കാണാത്തത്? നിങ്ങൾ സി ഡിയിൽ എവിടെ പോയത്? ഈ അതിന് പുറമേ നിറമ്പ് നിങ്ങൾ കട്ടിട്ടുണ്ട് എന്റെ സി ഡി വെച്ചിട്ട്. നിങ്ങൾ ആ വെച്ച സി ഡി ഇപ്പൊ ഇറക്കിയല്ല എന്താ ഇല്ലാത്തത്? കോഴിക്കോട്ടിൽ നിന്ന് വെച്ച് ഗൾപ്പിച്ച എന്തെങ്കിൽ സി ഡി കൊടുക്കാത്തത് എന്റെ ചോദ്യം. ഏ അത് നിങ്ങൾക്ക് കേൾക്കണോ? വെച്ചുകൊടുക്ക്, നമ്മൾ പിടിച്ച് അതിനു പുറമേ നാം പരിശോധിക്കേണ്ട ഗൗരവകരമായ കാര്യം, ഈ സ്വപ്നങ്ങൾ ഇങ്ങനെ കണ്ടാൽ അംഗീകരിക്കാൻ പറ്റുമോ, ഒരാൾ വിളിച്ചു പറഞ്ഞാൽ അംഗീകരിക്കാൻ പറ്റുമോ, തെളിവാക്കാൻ പറ്റുമോ ഇല്ലെന്ന് നമ്മൾ പറയണ്ട. സാക്ഷാത് പേരോട് അബ്ദുറഹ്മാൻ പ്രകാശി പറയട്ടെ, ഇങ്ങനെയുള്ള വ്യക്തികൾ പറയുന്ന സ്വപ്ന കഥകൾ നമുക്ക് ആശ്രയിക്കാൻ പറ്റൂ, അവരൊക്കെ പറയട്ടെ. ഉസ്താദ് ഉറക്കിൽ വന്ന് പറഞ്ഞാലും, ഉസ്താദിന്റെ ഉസ്താദ് വന്ന് പറഞ്ഞാലും, ഏത് പോലീസിന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും, ഒരു മനുഷ്യന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ വകുപ്പില്ല. ഒരു സ്വപ്നത്തെയും മാനദണ്ഡമാക്കാൻ പാടില്ല. അത് ചെയ്പ്പാടിന്റെ കുടുംബമാണ്. അപ്പോ നമുക്ക് ഇതൊക്കെ ഇതിന്റെ ആമുഖം തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ ഈ ഭാഗം എന്റെ ക്ലിപ്പ് വെച്ച ഭാഗം നിങ്ങളുടെ പുറത്തിറക്കിയ സി ഡിയിൽ ഇല്ല. എന്തുകൊണ്ട് നിങ്ങൾ എന്റെ ക്ലിപ്പ് വെച്ച് അവിടെ കേൾപ്പിച്ച് ആ സദസ്സിൽ നിന്ന് പല കൊണ്ട് തക്ബീർ ചൊല്ലിച്ചിട്ട് ഇപ്പൊ നിങ്ങൾ ഇറക്കിയ സി ഡിയിൽ എന്തുകൊണ്ട് പിൻവലിച്ചു? നിങ്ങൾ മുസ്ലിം സമുദായത്തോട് മറുപടി പറയും. നിങ്ങൾ അവിടെ കോഴിക്കോട്ട് ഒരു ഹാളിൽ കുറെ മുത്തല്ലിമീങ്ങളോ അല്ലാത്തവരെയോ ഒരുമിച്ച് കൂട്ടിയിട്ട് നിങ്ങൾ എന്റെ സി ഡി കട്ട് കേൾപ്പിച്ചിട്ട് അവരെ കൊണ്ട് നിങ്ങൾ തക്ബീർ ചൊല്ലിച്ചു, അല്ലാഹു അക്ബർ അല്ലാഹ് വലിയവനാണ് എന്ന് കേൾപ്പിച്ചു. എന്തിനാ കേൾപ്പിച്ചത്? എന്റെ സി ഡി കട്ട് കേൾപ്പിച്ചിട്ട്. അത് ഞാൻ പെരുമുഖത്ത് നിന്ന് എടുത്ത് പറഞ്ഞപ്പോ നിങ്ങൾ ഇറക്കിയ സി ഡിന്ന് നിങ്ങൾ അത് കട്ടു. ഇതിന്റെ പേരാണ് നിങ്ങൾ ബർക്കത്തുന്നോ കറാമത്തുന്നോ പറഞ്ഞോ, കട്ടവൻ കൊണ്ട് തന്നെ കപ്പിച്ചു, അവരത് കപ്പിച്ചു. ഇനി ഞാൻ പറഞ്ഞുതരാ, തീർന്നില്ല. ഇനി ഞാൻ എന്താ പറഞ്ഞത് അത് നിങ്ങൾക്ക് കേൾപ്പിക്കാം. ചിലപ്പോ പിഴച്ചുപോയ ഷെയ്ഖിന്റെ കോലത്തിൽ വലിയ ഷെയ്ഖായിട്ട് വരുന്നു. ചിലപ്പോൾ ശറഇനെതിരായ കാര്യത്തിൽ നീ പൂണ്ട് പിടിക്കുകയും നീ അല്ലാഹുവിന്റെ അലിമീങ്ങളെ കുറ്റം പറയുകയും തങ്ങന്മാരെ നിസാരപ്പെടുത്തുകയും അല്ലാഹു ബഹുമാനിച്ചതിനെ നിസാരപ്പെടുത്തുകയും ഒക്കെ ചെയ്താൽ ചിലപ്പോ നിന്നെ ശൈത്താൻ പറ്റിക്കാൻ വേണ്ടി നിന്റെ സ്വന്തം ഉസ്താദിന്റെ കോലത്തിലും വന്നുകൂടുന്നില്ല, ഉസ്താദിന്റെ ഉസ്താദിന്റെ കോലത്തിലും വന്നുകൂടുന്നില്ല. നീ മനസ്സിലാക്കണം, ശൈത്താൻ പല കോലത്തിലും വരും. അതുകൊണ്ടാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചത്, അല്ലാഹുവിന്റെ ദീനിന്റെ ഇൽമ് അത് ഖുർആനിലുള്ളതാണ്, ഹദീസിൽ ാണ്, അത് സമഗ്രമായി പഠിച്ച ഇമാമിങ്ങൾ അവരെ കിതാബുകളിൽ അത് എഴുതി വെച്ചിട്ടുണ്ട്. ആ ഇമാമിങ്ങളുടെ കിതാബ് ഏറ്റവും നന്നായി മനസ്സിലാക്കിയത് നമ്മളെ മുൻഗാമികളായ അലിമീങ്ങളും മഹാന്മാരുമാണ്. അവര് പഠിപ്പിച്ച ആശയങ്ങൾക്കെതിരെ നീ ഏത് ആശയത്തിൽ നീങ്ങുന്നുണ്ടെങ്കിലും അതിനനുകൂലമായി ഏത് ഉസ്താദ് ഉറക്കിൽ വന്ന് പറഞ്ഞാലും, ഉസ്താദിന്റെ ഉസ്താദ് വന്ന് പറഞ്ഞാലും, ഏത് വലിയന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും, ഒരു മനുഷ്യന്റെ കോലത്തിൽ വന്ന് പറഞ്ഞാലും സ്വീകരിക്കാൻ വകുപ്പില്ല.
കാരണം അല്ലാഹുവിന്റെ റസൂല് പഠിപ്പിച്ചത് എന്താണെന്ന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിലുണ്ട്, പരിശുദ്ധ ഖുർആനിലുണ്ട്, ഇമാമിങ്ങളുടെ കിതാബുകളിലുണ്ട്. അത് തള്ളിയിട്ട് ഒരു സ്വപ്നത്തെയും മാനദണ്ഡമാക്കാൻ പാടില്ല. അത് ശൈത്താനിന്റെ കുതന്ത്രമാണ് കേട്ടോ. ഇക്കാര്യം ബഹുമാനപ്പെട്ട ഇബ്നു ഹജറിൽ ഹൈതമി തങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്, ഇമാം നവമി റഹിമഹുല്ലാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തുള്ള എല്ലാ ഇമാമിങ്ങളും അവരെ കിതാബുകളിൽ ഇക്കാര്യം എഴുതി രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് ഞാൻ എന്റെ സാധാരണക്കാരെ ഓർമ്മപ്പെടുത്തുകയാണ്. കള്ളത്തരീഖത്തുകൾ പെരുകിയ കാലമാണ്, കള്ള ശൈഖന്മാർ ഇറങ്ങുന്ന കാലമാണ്. സാധാരണക്കാരുടെ മുമ്പിൽ ഭക്തി പ്രകടിപ്പിച്ചുകൊണ്ട് പണം തട്ടാൻ വേണ്ടി പല ഏർപ്പാടുകാരും ഇറങ്ങുന്ന കാലമാണ്. മുസ്ലിമീങ്ങൾ അതിലൊന്നും പെട്ടുപോകണ്ട. ഇതാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ചോദിക്കട്ടെ, അല്ലാഹുവിൽ വിശ്വാസമുണ്ട്, ആഖിറത്തിൽ വിശ്വാസമുണ്ടെങ്കിൽ, പടച്ച റബ്ബിന്റെ അടുക്കൽ ഒരു കോടതി ഉണ്ടെന്ന് വിശ്വാസമുണ്ടെങ്കിൽ, അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ, അലൈസല്ലാഹു ബിഅഹ്കമിൽ ഹാകിമീൻ, അല്ലാഹു തആല വിധികർത്താക്കളിൽ ഏറ്റവും വലിയ വിധികർത്താവല്ലയോ എന്ന് അല്ലാഹു ചോദിച്ചതിൽ വിശ്വാസമുണ്ടെങ്കിൽ, എസ് കെ എസ് എസ് എഫിന്റെ പരിപാടിയിൽ പോയി ഇരുന്ന് എന്റെ സീഡി കട്ടിട്ട് യഥാർത്ഥാർത്ഥത്തിനെതിരെ ഒരു സ്വപ്നവും മാനദണ്ഡമാക്കിക്കൂടെന്നും അതുപോലെ ഉസ്താദിനെ തന്നെ കണ്ടാ ശൈത്താനാണെന്നും വരുത്തി തീർക്കാൻ എന്റെ പ്രസംഗം കട്ട് കേൾപ്പിച്ച എസ് കെ എസ് എസ് എഫിന്റെ നേതാക്കൾ അവരെ പിന്തുടർന്ന സാധാരണക്കാരായ ആഖിറത്തിൽ വിശ്വസിക്കുന്ന ഈമാനുള്ള ചെറുപ്പക്കാരെ, ഈമാനുള്ള സുന്നി വിശ്വാസക്കാരെ, പടച്ച റബ്ബിന്റെ കോടതിയിൽ നിങ്ങളാത്ത കിബീർ ചൊല്ലിയ നിങ്ങൾ നിങ്ങളുടെ നേതാക്കളോടുകൂടി പ്രതികളായി പോകൂലേ. അവിടത്തെ കിബീർ ചൊല്ലി എന്നെ പരിഹസിച്ച മുഴുവൻ എസ് കെ എസ് എസ് എഫുകാർക്കും ഞാൻ എന്റെ മനസ്സുകൊണ്ട് പൊരുത്തപ്പെട്ടിരിക്കുന്നു. അതറിയിച്ചു കൊണ്ട് പറയട്ടെ, ഓ ചെറുപ്പക്കാരെ, സുന്നത്ത് ജമാഅത്തി വിശ്വസിക്കുന്ന മുസ്ലിമീങ്ങളെ, ഇത്തരത്തിൽ നിങ്ങളെ വഞ്ചിക്കുന്ന ഒരു സംഘടനയിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്ത് നിങ്ങൾ ആഖിറത്തിൽ നരകം കൊള്ളരുത് കേട്ടോ. ഈ നേതാക്കളെ നിങ്ങൾ വിശ്വസിച്ച് നിങ്ങൾ ആഖിറം നഷ്ടപ്പെടുത്തരുത് കേട്ടോ. പടച്ച റബ്ബിന്റെ അടുക്കൽ ഒരു സന്ദർഭമുണ്ട്, ആ സന്ദർഭത്തെ കുറിച്ച് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. എന്റെ വകയിലല്ല, അർത്ഥം നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളെ മുസ്ലിയാമാരെ കൊണ്ട് വെപ്പിച്ചോ. അക്രമം ചെയ്തവൻ രണ്ട് കൈയും കടിക്കുന്ന ഒരു സമയമുണ്ട് നബിയെ, റസൂലിന്റെ കൂടെ ഞാൻ വഴി പിന്തുടർന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അല്ലാഹുവിന്റെ റസൂല് ഗീബത്ത് പറയരുത് എന്നാ പറഞ്ഞത്, ഏഷണി പറയരുത് എന്നാ പറഞ്ഞത്, ചീത്ത പറയരുത് എന്നാ പറഞ്ഞത്, ആ വഴി പിന്തുടർന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഈ അമ്പലക്കടവിനെ പോലെയുള്ള പലരെയും കൂട്ടുചേർത്ത് നടക്കുന്ന ചെറുപ്പക്കാരെ, അള്ളാഹുവിന്റെ വാക്കൊന്ന് കേട്ടോ. യാവയിലത്ത് ഞങ്ങളെ നാശമേ, ലൈതനീലം അത്തഹിദ് ഫുലാനൻ ഖലീല, ഇത്തരത്തിൽ ഞങ്ങളെ വഞ്ചിക്കുന്ന കക്ഷികളെ, പടച്ചറബേ, ഇന്ന ഒരാളെ ഞാൻ സുഹൃത്തായി സ്വീകരിച്ചില്ലെങ്കിൽ എത്ര നന്നായിരുന്നു. ലഖദ് അളല്ലനി അനി ദിക്രി, എന്നെ ഇത് പരിശുദ്ധ ഖുർആനിന്റെ ആശയത്തിൽ നിന്ന്, ശരിയായ ഉത്ബോധനത്തിൽ നിന്ന് അവൻ പിഴപ്പിച്ചല്ലോ. എനിക്ക് സത്യം കിട്ടിയതിന് ശേഷം ഇവ കാന ശൈത്താനു ലിൽഇൻസാനി ഖദൂല, ശൈത്താൻ മനുഷ്യന് സഹായം കൈയൊഴിക്കുകയല്ലാതെ പടച്ച റബ്ബിന്റെ ശിക്ഷ വരുമ്പോ ഒരു ശൈത്താനും പിന്തുണക്കൂല കേട്ടോ. ആ റബ്ബിന്റെ കോടതിയിലല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, وقال الرسول يا رب ان قوم اتخذوا هذا القران مهجورا, എന്റെ ഈ ഖൗമ ഖുർആനിനെ കൈയൊഴിച്ചു അല്ലാഹ്.
കാരണം പരിശുദ്ധ ഖുർആൻ വ്യക്തമായി പറഞ്ഞതല്ലേ, യാ അയ്യുഹല്ലദീന ആമനു ജുത്തനിബു കസീറൻ മിനദ്ദന്നി ഇന്ന ബഅദ്ദന്നി ഇസ്മൻ വലാ തജസ്സസു വലാ യഗ്തബ് ബഅദുക്കും ബഅദ ايحب احدكم من ياكل لحم اخيه ميتا فكرهتموه മറ്റൊരു മുസ്ലിം ഇഷ്ടപ്പെടാത്തത് പറയുന്നത് ഗീബത്താണ്. ആ ഗീബത്ത് നിങ്ങൾ പറയല്ലേ, നിങ്ങൾ മുഅ്മിനീങ്ങളെ തെറ്റിദ്ധരിക്കല്ലേ എന്ന് ഖുർആൻ പറഞ്ഞിട്ട് എന്റെ ഒരു പ്രസംഗം അങ്ങനെ സർവ സ്വപ്നത്തിനുമെതിരെ ഞാൻ പറഞ്ഞുവെന്ന് കിട്ടിയാൽ തന്നെ ഒന്ന് ടെലിഫോൺ എടുത്ത് എന്നെ വിളിച്ച് ചോദിച്ചുകൂടെ, നിങ്ങൾ ഇങ്ങനെ പറയാൻ എന്താ കാരണം? നമ്മളെ കിതാബുകളിലൊക്കെ 1000 സ്വപ്നങ്ങളില്ലേ, നമ്മളെ മാലയിലില്ലേ, മൗലിദിലില്ലേ, പിന്നെ നിങ്ങൾ എന്തേ ഇങ്ങനെ പറയാൻ കാരണമെന്ന് എന്റെ സ്നേഹിതൻ ഈ അമ്പലക്കടവിനെ എന്നെ ഒന്ന് വിളിച്ച് ചോദിച്ചുകൂടെ, അല്ലെങ്കിൽ ചോദിക്കട്ടെ എന്റെ CD ഒന്ന് പരിശോധിച്ചുകൂടെ, അതിനൊന്നും ഒരു പ്രശ്നവുമില്ലല്ലോ. പക്ഷേ ആ CD സലഫി മുജാഹിദ് മൗലൈമാര് അവർ ജനങ്ങളെ മുഴുവൻ നരകത്തിലേക്ക് കൊണ്ടുപോകാൻ ഇറങ്ങി പുറപ്പെട്ടവര്, അവര് കണ്ടിട്ടല്ലാതെ ഖുർആൻ പറയൂല, ഹദീസ് പറയൂല, എന്റെ കിളിപ്പും വെക്കൂല. പക്ഷേ ഞാൻ ചോദിക്കട്ടെ, അതങ്ങനെ തന്നെ എടുത്തിട്ട് അതിൽ നിന്ന് പിന്നെയും കട്ടിട്ട് കോഴിക്കോട്ട് മജ്ലിസിൽ കൊണ്ടുവന്ന് ഫാത്തിഹ സൂറത്ത് ഓതി ദുആ ചെയ്തിട്ട് സലാത്തുൻ ചൊല്ലി പിരിവും നടത്തി ഇറങ്ങുന്ന സദസ്സിൽ നിങ്ങൾ ഈ വഞ്ചന നടത്തിയതിൽ പെട്ടിട്ട് നിങ്ങൾ തക്ബീർ ചൊല്ലിയില്ലേ എസ്കൽക്കാരാ, പടച്ചവന്റെ കോടതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? അതുകൊണ്ട് പറയട്ടെ, തുബൂ ഇലല്ലാഹി ജമീഅ, നിങ്ങൾ ഒന്നടങ്ങാൻ തൗബ ചെയ്ത് നിങ്ങൾ ആഖിറ ഒന്ന് രക്ഷപ്പെടുത്തണേ. ഇനി പാവപ്പെട്ടവന്റെ മനസ്സിന്റെ അടിത്തട്ടിലുള്ള ഉപദേശമാണ്. ഞാൻ അമ്പലക്കടവിനും പൊരുത്തപ്പെട്ടു, മറ്റുള്ള അവിടെ പങ്കെടുത്ത എല്ലാവർക്കും പൊരുത്തപ്പെട്ടു, അവിടെ പങ്കെടുത്ത മുഴുവൻ ആൾക്കും പൊരുത്തപ്പെട്ടു. കാരണം എന്റെ നേതാവ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങളെ പഠിപ്പിച്ചത് إن قدرت أن تصبح وتمسي ليس في قلبك غص لأحد ഒരാളോടും വിദ്വേഷമില്ലാതെ വൈരാഗ്യമില്ലാതെ നിനക്ക് ജീവിക്കാൻ കഴിയോ മോനെ അനസേ? ഫഫ്അൽ, നീ അങ്ങനെ ജീവിച്ചോ. ദാലിക മിൻ സുന്നതി, അതിന്റെ ചര്യയിൽപ്പെട്ടതാണ്. വമൻ അഹ്യാ സുന്നതി, എന്റെ ചര്യ വല്ലവനും സജീവമാക്കിയാൽ ഫഖദ് അഹബ്ബനീ, അവൻ എന്നെ സ്നേഹിച്ചവനാണ്. വമൻ അഹബ്ബനീ കാന മഈ ഫിൽ ജന്ന, എന്നെ സ്നേഹിച്ചവൻ എന്റെ കൂടെ സ്വർഗത്തിലാണ്. അല്ലാഹുവേ, സ്വർഗം സമ്പാദിക്കാൻ മാത്രം അമലൊന്നും സാധുക്കളായ ഞങ്ങളെ കൈവശത്തിലില്ല. നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും അവിടുത്തെ തിരുശേഷിപ്പുകളെയും അവിടുത്തെ കുടുംബമായ തങ്ങന്മാരെയും അവിടുത്തെ അനന്തരക്കാരായ അലിമീങ്ങളെയും ഞങ്ങൾ സ്നേഹിച്ചിട്ടുണ്ട്. അതിന്റെ പേരിൽ നിന്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഞങ്ങൾക്ക് നീ സ്വർഗം ഓസാരം തരണം റഹ്മാനേ. ഓ സുഹൃത്തുക്കളെ, പരിശുദ്ധ ദീനുൽ ഇസ്ലാം കളിയാണോ? പരിശുദ്ധ ദീനുൽ ഇസ്ലാം കളിയാണോ? അത് പരിഹസിക്കാനുള്ളതാണോ? അതിങ്ങനെ വഞ്ചിക്കാനുള്ളതാണോ? നിങ്ങൾ ആത്മാർത്ഥമായി നിഷ്പക്ഷമായി ഒന്ന് ചിന്തിച്ചു നോക്കൂ. ഇത് പണ്ഡിതന്മാർക്ക് ചേർന്നതാണോ? ആയത്തുൽ മുനാഫിഖ് സലാസത്തുൻ, മുനാഫിക്കിന്റെ ലക്ഷണം 3. ഇദാ ഹദ്ദസ കദബ, സംസാരിച്ചാ കള്ളം പറയാ, വൈദൽതു മിന ഖാന, വിശ്വസിച്ചാൽ വഞ്ചിക്കുക. ഈ അനുയായികൾ മുഴുവനും ഇദ്ദേഹത്തെ വിശ്വസിച്ചതല്ലേ? വൈദാ ഖാസമ ഫജറ, തെറ്റിയാൽ തോന്നിവാസം പറയാ.